ആകാശവാണി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ പ്രധാന വാർത്തകൾ ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യപ്രചാരണം അവസാനിക്കാൻ ഇനി രണ്ടു ദിനം കേരളത്തിലും പ്രചാരണ ആവേശത്തിൽ മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഭാരതത്തിന്റെ വീരതലസ്ഥാനമാണ് സിയാച്ചിനെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഭൂമിയുടെ പോരാട്ടം എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര ഭൌമ ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും വാർത്തകൾ വിശദമായി ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് സമ്മാനിക്കും ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ഉപരാഷ്ട്രപതി എം വെങ്കയ്യ നായിഡു ഭരതനാട്യം നർത്തകി പത്മ സുബ്രഹ്മണ്യം ഉൾപ്പെടെ അഞ്ച് പേർക്കാണ് പത്മവിഭൂഷൺ നടൻ മിഥുൻ ചക്രവർത്തി ഗായിക ഉഷാ ഉദുപ് ഉൾപ്പെടെ പതിനേഴ് പേർക്കാണ് പത്മഭൂഷൺ പേർക്കാണ് പത്മശ്രീ പുരസ്കാരം പത്മാ പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നവരിൽ മുപ്പത് പേർ സ്ത്രീകളാണ് പേർക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം കേരളത്തിൽ നിന്ന് മരണാനന്തര ബഹുമതിയായി സുപ്രീം കോടതിയിലെ ആദ്യ വനിതാ ജസ്റ്റിസ് ഫാത്തിമ ബീവിക്കും ചിത്രൻ നമ്പൂതിരിപ്പാടിനും പുരസ്കാരം സമ്മാനിക്കും മുൻ കേന്ദ്രമന്ത്രി ഒ രാജഗോപാൽ അശ്വതി തിരുനാൾ ഗൌരിലക്ഷ്മി ഭായ് സ്വാമി മുനിനാരായണ പ്രസാദ് തെയ്യം കലാകാരൻ നാരായൺ ഇ പി കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ നെൽകർഷകൻ സത്യനാരായണ ബലേരി എന്നിവർക്കാണ് പത്മാ പുരസ്കാരങ്ങൾ രാജ്യത്ത് രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി മൂന്ന് ദിവസം മാത്രം കേരളത്തിലെ ഇരുപതും കർണാടകയിലെ പതിനാലും രാജസ്ഥാനിൽ പതിമൂന്നും ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ എട്ട് ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാം ഘട്ടത്തിൽ വിധിയെഴുതും ഇതിനു പുറമെ മധ്യപ്രദേശിൽ നിന്ന് ഏഴ് സീറ്റുകളിലേക്കും അസം ബിഹാർ എന്നിവിടങ്ങളിൽ നിന്ന് അഞ്ച് സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ മൂന്ന് സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും രണ്ടാം ഘട്ടത്തിലാണ് നടക്കുക ത്രിപുരയിലെയും ജമ്മുകശ്മീരിലെയും ഓരോ ലോക്സഭാ മണ്ഡലത്തിലും വെള്ളിയാഴ്ചയാണ് വോട്ടെടുപ്പ് ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ എല്ലാവരും പങ്കാളിത്തം ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപതി മുർമു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പങ്കുവച്ച രാഷ്ട്രപതിയുടെ സന്ദേശത്തിലാണ് ശ്രീമതി മുർമുവിന്റെ അഭ്യർത്ഥന പൌരന്മാരുടെ കടമ എന്നതിലുപരി രാജ്യത്തിന്റെ ഐക്യത്തിന്റെയും അഭിമാനത്തിന്റെയും ആഘോഷമാണ് ഓരോ പൊതു തെരഞ്ഞെടുപ്പുമെന്നും രാഷ്ട്രപതി പറഞ്ഞു India, the largest democracy, is also the mother of democracy. For us, the elections are the biggest festival and the pride of the nation. I am sure that all the voters, especially the young first time voters, are looking forward to voting. It will be an empowering moment when you will press the button and make your contribution in shaping the future of our nation. I invite each of you to participate in this festival and strengthen the ideal of democracy. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് ഉത്തർപ്രദേശിലെ അലിഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും ഈ മാസം അലിഗഡിൽ വോട്ടെടുപ്പ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് കർണാടകയിൽ വിവിധയിടങ്ങളിൽ തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന് മൂന്നാം ഘട്ടത്തിൽ പത്ത് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും തൊണ്ണൂറ്റിനാല് പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക മെയ് ഏഴിനാണ് വോട്ടെടുപ്പ് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സൂക്ഷ്മ പരിശോധന പൂർത്തിയായപ്പോൾ ഗുജറാത്തിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക അംഗീകരിച്ചു സൂറത്ത് മണ്ഡലത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുബാനിയുടെ പത്രിക തള്ളി കോൺഗ്രസിന്റെ ബദൽ സ്ഥാനാർത്ഥി സുരേഷ് പച്ചാലെയുടെ പത്രികയും അസാധുവാക്കി ഇതോടെ സൂറത്ത് സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരും മത്സരരംഗത്തില്ല അതേസമയം നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനുള്ള ഇരുപത്തിയേഴ് സ്ഥാനാർത്ഥികളുടെ പത്രിക സാധുവായിട്ടു് മണിപ്പൂരിൽ ഇന്നർ മണിപ്പൂർ പാർലമെന്റ് മണ്ഡലത്തിലെ പതിനൊന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ റീ പോളിംഗ് സുഗമമായി പുരോഗമിക്കുന്നു രാവിലെ കണക്കു പ്രകാരം പോളിംഗ് രേഖപ്പെടുത്തി ഈ പോളിംഗ് സ്റ്റേഷനുകളിൽ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെ വോട്ടെടുപ്പ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിരുന്നു മണിപ്പൂരിൽ വെള്ളിയാഴ്ച നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഈ പതിനൊന്ന് പോളിംഗ് സ്റ്റേഷനുകളിൽ ആൾക്കൂട്ട അക്രമവും കലാപവും ഉണ്ടാവുകയും വോട്ടിംഗ് യന്ത്രങ്ങൾ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ ഏഴും ഇംഫാൽ വെസ്റ്റ് ജില്ലയിലെ നാലും പോളിംഗ് സ്റ്റേഷനുകളിലാണ് റീ പോളിംഗ് നടക്കുന്നത് അരുണാചൽ പ്രദേശിൽ പാർലമെന്റ് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്ന എട്ട് പോളിംഗ് സ്റ്റേഷനുകളിൽ വീണ്ടും വോട്ടെടുപ്പ് നടക്കും ബാമിംഗ് ന്യാപ്പിൻ റുഗോങ് നാച്ചോ എന്നിവിടങ്ങളിലെ പോളിംഗ് സ്റ്റേഷനുകളിലാണ് മറ്റന്നാൾ വോട്ടെടുപ്പ് നടക്കുക രാവിലെ മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ സ്ഥാനാർത്ഥികൾക്കായി സജീവമായി രംഗത്തുണ്ട് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട് കാസർഗോഡും ബൃന്ദ കാരാട്ട് പത്തനംതിട്ടയിലും പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ കണ്ണൂരിൽ പ്രചാരണത്തിനിറങ്ങും മുഖ്യമന്ത്രി പിണറായി വിജയൻ മട്ടന്നൂരിലും വൈകിട്ട് ശ്രീകണ്ഠപുരം തളിപ്പറമ്പ് എന്നിവിടങ്ങളിലും പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും അതേസമയം കോൺഗ്രസ് നേതാവ് ഗാന്ധിയുടെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങൾ റദ്ദാക്കിയതായി കെ പി സി സി ആക്ടിംഗ് പ്രസിഡന്റ് എം എം ഹസൻ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സുരക്ഷാ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കേന്ദ്രസേന കണ്ണൂരിലെത്തി മാവോയിസ്റ്റ് സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ ഉൾപ്പെടെ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട് ഇൻഡോ ടിബറ്റൻ അതിർത്തി അതിർത്തിസേന ദ്രുതകർമ്മസേന എന്നിവയുടെ സംഘമാണ് കണ്ണൂരിലെത്തിയത് അതേസമയം കേരളത്തിലെ ഏഴ് ജില്ലകളിൽ പോളിംഗിനായി നിയോഗിച്ചിട്ടുള്ള നിരവധി ഉദ്യോഗസ്ഥർക്ക് തപാൽ ബാലറ്റ് ലഭിച്ചിട്ടില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് കെ പി സി സി പരാതി നൽകി ഭാരതത്തിന്റെ വീരതലസ്ഥാനമാണ് സിയാച്ചനെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ലഡാക്കിലെ സിയാച്ചനിൽ സൈനികരുമായി ആശയവിനിമയം നടത്തുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ നിശ്ചയദാർഢ്യത്തിന്റെ പ്രതീകം കൂടിയാണ് സിയാച്ചനെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഇക്കഴിഞ്ഞ ഏപ്രിൽ പതിമൂന്നിനാണ് ഓപ്പറേഷൻ മേഘദൂതിന്റെ വിജയത്തിന്റെ നാൽപ്പതാം വാർഷികം ആഘോഷിച്ചത് പാകിസ്ഥാനിൽ നിന്ന് സിയാച്ചിൻ മേഖല പിടിച്ചെടുത്തത് ഇന്ത്യൻ സൈന്യത്തിന്റെ നിശ്ചയധാർഢ്യത്തിന്റെ തെളിവാണെന്നും രാജ്യത്തെ ഓരോ പൌരനും അത് അഭിമാന നിമിഷമായിരുന്നുവെന്നും രാജ്നാഥ് സിംഗ് പറഞ്ഞു നാല് വർഷ ബിരുദ കോഴ്സ് പാസായവർക്ക് ഇനി മുതൽ നെറ്റ് പരീക്ഷ എഴുതാനും പിഎച്ച് ഡിക്ക് ചേരാനും യോഗ്യതയുണ്ടെന്ന് യു ജി സി അറിയിച്ചു ശതമാനം മാർക്കോ തത്തുല്യമായ ഗ്രേഡോ നേടിയ വിദ്യാർത്ഥികൾക്കാണ് അവസരം നിലവിൽ ശതമാനം മാർക്കോടെ ബിരുദാനന്തര ബിരുദം നേടിയവർക്കാണ് നെറ്റ് പരീക്ഷ എഴുതാൻ യോഗ്യതയുള്ളത് കേരളത്തിൽ വേനൽ ചൂട് രൂക്ഷമായി തുടരുന്നു പത്ത് ജില്ലകളിൽ ബുധനാഴ്ച വരെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു പാലക്കാട് ജില്ലയിൽ താപനില താപനിലൊൻപത് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴയിൽ മുപ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയും ഉയരാൻ സാധ്യതയുണ്ട് അതേസമയം സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അഞ്ച് ദിവസം കൂടി കിഴക്കേ ഇന്ത്യയിൽ ഉഷ്ണതരംഗം തുടരുമെന്ന് റിപ്പോർട്ട് പശ്ചിമബംഗാൾ ഒഡീഷ ഝാർഖണ്ഡ് ബീഹാർ ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ അടുത്ത നാല് ദിവസം ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അതിനിടെ രാജ്യത്ത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവിധ വകുപ്പുകളുടെ യോഗം വിളിച്ചിട്ടു ഇന്ന് അന്താരാഷ്ട്രം പരിസ്ഥിതി അവബോധവും സംരക്ഷണവും പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് എല്ലാ വർഷവും ഏപ്രിൽ ആചരിക്കുന്നത് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഭൂമിയുടെ പോരാട്ടം എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര ഭൗമ ദിനത്തിന്റെ പ്രമേയം വരും തലമുറയ്ക്കായി പ്ലാസ്റ്റിക് മുക്ത ഭൂമി നിർമ്മിക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് കാലിഫോർണിയ തീരത്ത് വലിയ തോതിലുണ്ടായ എണ്ണച്ചോർച്ചയ്ക്ക് പിന്നാലെ ഇത്തരമൊരു ദിനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ലോകം ചിന്തിച്ചു തുടങ്ങുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഏപ്രിൽ ഇരുപത്തിരണ്ടിനാണ് ആദ്യമായി അന്താരാഷ്ട്ര ഭൗമദിനം ആചരിച്ചത് യു എസ് സെനറ്റ് അംഗം ഗെലോട്ട് നെൽസൺ ഹാവേർഡ് വിദ്യാർത്ഥിയായ ഡെനിസ് ഹെയ്സ് എന്നിവരുടെ ആശയമാണ് ഈ ദിനാചരണം കനത്ത ചൂടും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തുന്ന വെല്ലുവിളിയും നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഭൗമ ദിനാചരണം ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് ലോകത്തെ ഓരോ പൗരനും പ്രായഭേദമന്യെ ഭൂമിയോടുള്ള ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് വീണ്ടും ഒരു ഭൗമദിനം കടന്നുപോകുന്നത് അന്താരാഷ്ട്ര ഭൗമ ദിനാചരണം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഗൂഗിളിന്റെ ഇന്നത്തെ ഡൂഡിൽ ന്യൂസ് ഡെസ്ക് ആകാശവാണി രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് പതിമൂന്ന് പോയിന്റ് ഉയർന്ന് ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി നൂറ്റി നാൽപ്പത്തി ഒൻപത് പോയിന്റ് നേട്ടത്തിൽ ആറിലും വ്യാപാരം തുടരുന്നു സ്വർണ്ണവില കുറഞ്ഞു പവന് നാനൂറ് രൂപ കുറഞ്ഞ് രൂപയും ഗ്രാമിന് അൻപത് രൂപ കുറഞ്ഞ് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപയുമാണ് ഇന്നത്തെ വില ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും രാത്രി ഏഴ് മുപ്പതിന് രാജസ്ഥാനിലെ സവായ് മാൻസിംഗ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപതി മുർമു ഇന്ന് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും രണ്ടാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി രണ്ടു ദിനം കേരളത്തിലും പ്രചാരണ ആവേശത്തിൽ മുന്നണികൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മൂന്നാം ഘട്ടത്തിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി ഇന്ന് ഭാരതത്തിന്റെ വീരതലസ്ഥാനമാണ് സിയാച്ചിനെന്ന് മന്ത്രി രാജ്നാഥ് സിംഗ് പ്ലാസ്റ്റിക്കിനെതിരെയുള്ള ഭൂമിയുടെ പോരാട്ടം എന്ന പ്രമേയവുമായി ഇന്ന് അന്താരാഷ്ട്ര ഭൌമ ദിനം ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് മുംബൈ ഇന്ത്യൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും